നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വെറൈറ്റി റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടുള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല, കഴിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത് മനസ്സിലാവില്ല കേട്ടോ. ഇത് എന്താന്ന് പറയട്ടെ, ചീര കൊണ്ട് ഒരു ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു ഐറ്റം ആണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. ഒരു തവണയിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളിയും പിന്നെ സവോളയും ചേർത്ത് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അരച്ച് നമുക്കിത് മാറ്റി വെക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാല പേസ്റ്റ്. ഇനി ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതാണ് ഇതിനുള്ള വെളുത്തുള്ളി. വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല റെഡ് കളറിലുള്ള പേസ്റ്റ് ആണ് കേട്ടോ. അത് ചേർത്ത് നന്നായി ഒന്ന് എണ്ണ തെളിയുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരത്തെ നമുക്ക് ചീരയാണ് ഇനി അടുത്ത് ചേർക്കാനുള്ള. ചീര നമുക്ക് അരിഞ്ഞ് സാധാരണ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ അരിയില്ലേ, അതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നുണ്ട്. ചീര വെച്ച് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും, അവിയൽ ചീര അവിയലും ഉണ്ട് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഒരിക്കലും വെച്ചിട്ടുണ്ടാവില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു തെലുങ്കു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ പാലക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെയാണ് കേട്ടോ ഈ റെസിപ്പി നമുക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ചീര വെച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്തത്. പക്ഷെ ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ ഇത് നന്നായി ഒന്ന് വഴട്ടി ഈ ഒരു പരുവാക്കി നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ഐറ്റമാണ്. പിന്നെ അത് മാത്രമല്ല, ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു തവണയിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബൈ ബൈ.